നമസ്കാരം. രമേശ്ട മുകേഷ്ട, ഇതാണ് എന്റെ പുതിയ യോഗ മാസ്റ്റർ. ക്രിസ്മസ് വരുമല്ലേ, ഇപ്പഴേ ബുക്ക് ചെയ്താലേ ചുവന്ന നൈറ്റ് ഇട്ടിട്ട് നമുക്ക് വാതിക പപ്പാഞ്ഞായിട്ട് നിർത്താൻ വേറെ ആളെ കിട്ടില്ല. അപ്പൊ ഞാൻ വിളിക്കും വന്നം കേട്ടോ, ബലൂണൊക്കെ തലേ കെട്ടിത്തരാം, നല്ല രസമായിരിക്കും, ആടി നീക്കാൻ പറ്റും മറ്റത്. എന്നെ കളിയാക്കാൻ കൊണ്ടുവന്നതാണോ? അല്ലല്ലോ, ഈ യോഗയെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. അല്ലേ, അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താണ് ഈ യോഗയുടെ ഗുണം ചേട്ടാ? യോഗാസനത്തെ കുറിച്ച് പറഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക്. ഞങ്ങളെല്ലാരും ചെയ്യണ കാര്യമല്ലേ? അതന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അടുത്ത് ഒരാൾ വന്നു, ഒരു മുഴുക്കുടിയൻ, 24 മണിക്കൂർ മദ്യപാനം, എന്റെ അടുത്ത് വന്നു, യോഗ തുടങ്ങി, ഭയങ്കര മാറ്റം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൻ തല കുത്തി നിന്നിട്ട് വെള്ളം അടിക്കുന്നു. പിന്നെ അവനാ ക്ലാസ്സിൽ കേറ്റോ ഞാൻ? ഇല്ല. നമസ്കാരം. ശരീരത്തിന്റെ കലോറിയാണ് തടിക്ക് കാരണം. മുകേഷ് ഏട്ടാ, എന്റെ ശരീരത്തിൽ എന്ത് മാത്രം കലോറി കാണും? അങ്ങനെ പെട്ടെന്ന് ഫേസിൽ നോക്കി ചോദിച്ചു കഴിഞ്ഞാ ഒരു ലോറിക്കുള്ള കലോറി കാണുമായിരിക്കും. സ്വാമി, അതൊന്നും അല്ല ഇപ്പൊ പ്രശ്നം. എന്റെ ഈ തടി കുറഞ്ഞ് എനിക്കിത് ആര്യ പോലെ ആവാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഈ ചരുവത്തിൽ തിന്നണേന് പകരം പ്ലേറ്റിൽ കഴിച്ചാൽ മതി. അല്ല, എന്നാലും എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാം റെഡിയാക്കി തരൂ, മുളക് തരൂ. ഇതിവിടെ പാവരിക്കാനൊന്നും പറ്റത്തില്ല, ഇതെന്താ അഭയാർത്ഥിക്കാൻ പാടോ ഇവിടെ പാവരിച്ച് കിടന്നുറങ്ങാൻ? അതല്ല, യോഗയാണ്. യോഗ ചെയ്യുമ്പോ സംസാരിക്കാൻ പാടില്ല, മരണം വരെ സംഭവിക്കും. ഞാൻ ആദ്യം സംസാരം കാണിച്ചു തരാടി നിന്നെ ഞാൻ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സുഖല്ലേ? സുഖം. ഞാൻ സിനിമ കാണാറുണ്ടോ? ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അല്ല ചേച്ചി, ഞാൻ ചേച്ചി അടുർബാസിയായിട്ടൊക്കെ ഈ കോമഡി അവതരിപ്പിക്കുമ്പോ ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം പോവാൻ പോവാൻ പോവാന്ന് പറഞ്ഞ എന്താ പോവാൻ? അത് അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ മ്യൂസിക് ആണല്ലോ. പോവാ പോവാ പോവാന്ന് പറഞ്ഞായിരിക്കും. ആ ഓക്കെ, അതേ മതി മതി മതി, ഇത് യോഗപ്പെട്ടതല്ല, ഈ കാണിച്ചൊന്നും യോഗപ്പെട്ടതല്ല കേട്ടോ ചേട്ടാ. പിന്നെ അല്ല, ഞാൻ ഇത്രയും രണ്ട് താരങ്ങളെ അടുത്ത് കിട്ടിയപ്പോ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, എനിക്കെന്തെങ്കിലും സംസാരിക്കണ്ടേ? ഞാൻ നിങ്ങളെ വെറുതെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ, രണ്ടു മണി കിടന്ന് പറയണ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യോഗാസനം ഇവിടെ ചെയ്തത്. അല്ല യോഗ മാസ്റ്ററേ, അല്ല ഇങ്ങനെ ഒരു ഫിഗറും ഇങ്ങനെ ഒരാളെ നമ്മൾ ഇതിനായിട്ട് കണ്ടിട്ടില്ലല്ലോ, കേരളത്തിൽ ആദ്യമായിട്ടാണോ? ഞാൻ യമുന നദിയുടെ കൂടെയായിരുന്നു. നടിയോ? അല്ല നടിയല്ല, യമുന നദി ഇവിടെ കരയിലായിരുന്നു കുറെ നാള്. അവിടെ എന്തിനു പോയതാ? ദൈവത്തെ കാണാൻ പോയതാ. എന്ത് കണ്ടോ? പിന്നെ ഒരാഴ്ചയൊക്കെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ദൈവത്തെ കാണൂലേ? അങ്ങനെ കണ്ടവനെ ദൈവത്തെ കണ്ടവൻ, ദൈവത്തെ കണ്ടവൻ എന്ന് നാട്ടുകാർ വിളിക്കും. അപ്പോ രണ്ടാഴ്ച പട്ടിണി കിടക്കുവാണെങ്കിലോ? ദൈവം വിളിച്ചവൻ എന്ന് പറയും. അങ്ങനെ അപ്പൊ നമുക്ക് യോഗ ആരംഭിക്കാം. എല്ലാവർക്കും പങ്കുചേരാം മാഡം. യോഗ ബ്രീത്തിങ്, ഓൺലി ബ്രീത്തിങ്. വരൂ വരൂ മാഡം, ചെല്ലു മാഡം, വരൂ മാഡം, ആ ചെല്ലു വരൂ. പിഷാടി വരാം. ആ ഞാൻ വന്നോളാം. ആരോഗ്യമൊക്കെ വളരെ കുറവാണ്, വരൂ വരൂ. അടുത്ത് നിന്നു കാലുകൾ ചേർത്ത് വെക്കുക. കാലുകൾ ചേർന്നായിരിക്കും, ചേർത്ത് വെച്ചോ അമ്മ, ഒരു രസത്തിൽ കാല ചേർന്നല്ലേ ചെയ്യാൻ കേട്ടോ. കൈകൾ കൂപ്പി ഇങ്ങനെ പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ എല്ലാരും അടച്ചോ, ഞാൻ അടക്കിയല്ല. നീ അടക്കാത്തെ? ഞാൻ അടക്കിയല്ല. അടക്കാത്ത എന്താ? 4 വർഷമായിട്ട് നിന്നെ എനിക്കറിയാം, ഞങ്ങളെല്ലാം കൂടെ കണ്ണടച്ച് ആ കടങ്ങളുടെ ഡയമണ്ട് നെക്ലേസ് നിന്റെ വീട്ടിൽ ഇരിക്കും. നീ അതുകൊണ്ട് ഓടും. യോഗ ഈ പരിപാടി വേണ്ട, ഇരുന്ന് 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 ഇരിക്കണ്ട. യോഗ ശ്വാസം മുകളിലേക്ക് വലിക്കുക,
ഇനി താഴേക്ക് നോക്കുക, ഒന്നുകൂടെ മുകളിലേക്ക് നോക്കുക. ഉപേക്ഷേട്ട മോട്ടോർ ഓണാക്കിയിട്ടുണ്ട്. മോട്ടോർ ഓണാക്കിയിട്ടുണ്ട്, വെള്ളം നിറഞ്ഞു പോയി, ടാങ്ക് നിറഞ്ഞു, മോട്ടോർ ഓണാക്കിയിട്ടുണ്ട്. ഈ മോട്ടറിന്റെ ശബ്ദം, ഇത് മോട്ടറിന്റെ ശബ്ദം അല്ല കേട്ടോ, നിങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതിന്റെ ശബ്ദമാ. നിങ്ങളുടെ സ്വഭാവം ഇതാ, ഇരുന്നാലും കിടന്നാലും എവിടെ ഇരുന്നാലും അപ്പ കിടന്നുറങ്ങിക്കോളും. നിങ്ങൾ എവിടെ ഇരുന്നോളൂ മേഡം. മതി മതി മതി, ഉറങ്ങണൊക്കെ അടുക്കള അവിടെ എവിടെ പോയി കിടന്നുറങ്ങും, ഇവിടെ കിടന്നാണ് ഉറങ്ങണത്.